geometric probability. ചില എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കേസിൽ പ്രോബബിലിറ്റിയെ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ റിസൾട്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ റിസൾട്ട്സ് എന്ന ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കേസിൽ പ്രോബബിലിറ്റിയെ നമുക്ക് ലെങ്ത്തിൻ്റെ ബേസിലോ ഏരിയയുടെ ബേസിലോ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ബേസിലോ കണ്ടുപിടിക്കുന്നതിനെയാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സിലബസിൽ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ജിയോമെട്രിക് പ്രോബബിലിറ്റി കാണാൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. If in an experiment favorable result is a region of a plane, then we can term probability as geometric probability. Geometric probability is equal to area of favorable region divided by total area of plane. ഇത് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A multicolored disc spins on a board. What is the probability of getting yellow against the arrow when it stops? അതായത് പല കളേഴ്സിലുമുള്ള ഒരു ഡിസ്ക് ഉണ്ട്, അതിനടുത്ത് ഒരു ആരോയുമുണ്ട്. ഈ ഡിസ്ക് ഒന്ന് കറക്കുകയാണെങ്കിൽ അത് കറങ്ങി തീരുമ്പോൾ ആരോ യെല്ലോ പാർട്ടിലാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡിസ്കിൽ 3 യെല്ലോ പാർട്സ് ഉണ്ട്. അതിൽ ഒരു യെല്ലോ പാർട്ടിൽ തന്നെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. യെല്ലോ പാർട്ടിലെ ഓരോ പോയിൻറ്റിലും ആരോ ടച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഫേവറബിൾ റിസൾട്ടാണ്. പക്ഷേ ഒരു പാർട്ടിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കിവിടെ പ്രോബബിലിറ്റി ഏരിയയുടെ ബേസിലാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ജിയോമെട്രിക് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ പാർട്ട് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് യെല്ലോ പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ പാർട്ട്. ഫിഗറിലെ ഡിസ്ക് 8 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഏരിയ ഓഫ് ഓൾ പാർട്സ് വിൽ ബി ഈക്വൽ. ഇവിടെ 3 യെല്ലോ ഈക്വൽ പാർട്സ് ആണുള്ളത്, അതേപോലെ ടോട്ടൽ 8 ഈക്വൽ പാർട്സും ഉണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ പാർട്ട് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് യെല്ലോ പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ പാർട്ട്. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഏരിയ ഓഫ് എ പാർട്ട് ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ഏരിയ ഓഫ് എ പാർട്ട്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ഏരിയ ഓഫ് എ പാർട്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3/8. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ കാർഡ്ബോർഡ് റെക്റ്റാങ്കിൾ ഈസ് കട്ട് ഔട്ട് ആൻഡ് ദി മിഡ് പോയിൻറ്റ് ഓഫ് വൺ സൈഡ് ഈസ് ജോയിൻ ടു ദി എൻഡ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ടു മേക്ക് എ ട്രയാങ്കിൾ. If you shut your eyes and put a dot in this rectangle, what is the probability that it would be within the red triangle? അതായത് ഒരു കാർഡ്ബോർഡ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലെ എന്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണടച്ചിട്ട് ഈ റെക്റ്റാങ്കിളിനുള്ളിൽ ഒരു പോയിൻ്റ് ഇടുകയാണെങ്കിൽ ആ പോയിൻ്റ് ഈ ട്രയാങ്കിളിനുള്ളിലാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ട്രയാങ്കിളിനുള്ളിൽ കുറേ ഡോട്ട്സ് ഇടാം, പക്ഷേ അത് എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇവിടെ പ്രോബബിലിറ്റി ഏരിയയുടെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ജിയോമെട്രിക് പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് പുട്ടിങ് എ ഡോട്ട് ഇൻ റെഡ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിളിൽ 2 ഈക്വൽ പാർട്സും റെക്റ്റാങ്കിളിൽ 4 ഈക്വൽ പാർട്സുമാണ് ഉള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് പുട്ടിങ് എ ഡോട്ട് ഇൻ റെഡ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. That is 2 into area of a part divided by 4 into area of a part. Area of a part ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. That is 1/2.